നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെങ്ങും ഇന്ന് മുതൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് പുതുതായി രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ട്. ഇത് തമിഴ്നാട് തീരം കടന്ന് കേരളത്തിലേക്കും തുടർന്ന് അറബിക്കടലിലേക്കും എത്തുമെന്നാണ് സൂചനയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സന്തോഷ് വ്യക്തമാക്കുന്നു. തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കുറയുന്നതായിരിക്കും. ഓക്കെ ചുഴലിക്കാറ്റിന്റെ ദുരന്തം മാറും മുമ്പ് കേരള തീരത്തിന് ഭീഷണിയായി മറ്റൊരു ചുഴലിക്കാറ്റിന് സാധ്യത തെളിയുന്നെന്ന് പ്രവചനം. നിവാറിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയുണ്ടായി. ബുർവി എന്ന് പേരിട്ടിരിക്കുന്ന ന്യൂനമർദ്ദം 3 ദിവസത്തിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്നാണ് സൂചന. ഇന്ന് ന്യൂനമർദ്ദം ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആദ്യഘട്ടത്തിൽ കേരളത്തിന് ഭീഷണിയില്ലെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ പുതിയ പ്രവചനങ്ങൾ പ്രകാരം ചുഴലിക്കാറ്റിന്റെ ദിശ കൃത്യമായി നിർവചിക്കാൻ സാധിക്കാനാകുന്നതല്ല. കാലാവസ്ഥാ വിദഗ്ധരുടെ പഠനപ്രകാരം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ഒഡീഷ, ആന്ധ്ര തീരങ്ങൾക്ക് സമീപത്തുകൂടി കടന്നു പോകുമെന്നതാണ്. എന്നാൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഫലമായി ദിശ മാറിയാൽ തന്നെ അത് കേരളത്തിന് ഭീഷണിയാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഭീഷണിയില്ലാത്ത പാത അല്ലെങ്കിൽ മറ്റ് 2 പാതകളും കേരളത്തിന്റെ തെക്കൻ മേഖലയെ ബാധിക്കുന്നതായിരിക്കും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് ചുഴലിക്കാറ്റ് കടക്കാനുള്ള സാധ്യത ഏറെയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ വന്നാൽ തന്നെ അത് തെക്കൻ കേരളത്തിലൂടെയാകും. അതിലും വലിയ ഭീഷണിയായി മാറും കേരളത്തിലെ തീരപ്രദേശത്ത് കൂടി കാറ്റിന്റെ ഗതി മാറിയാൽ. അത്തരത്തിലുണ്ടായാൽ തന്നെ അത് മറ്റൊരു ഓക്കിക്ക് സമാനമാകുമെന്നാണ് റിപ്പോർട്ട്. December 2-3 തീയതികളിൽ മാത്രമേ ബുർവിയുടെ കൃത്യമായ ഗതി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി December 1 പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 2 തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത മണിക്കൂറുകളിൽ ബംഗാൾ ഉൾക്കടലിലേക്കും തെക്കൻ ആന്ധ്രാപ്രദേശിനും പുറത്തുള്ള കടലിലേക്കും പ്രവേശിക്കരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.